ജംഷഡ്പൂരും എഫ് സി ഗോവയും തമ്മിൽ ഇന്നലെ നടന്ന മത്സരം, ആ മത്സരത്തിലെ താരം എന്തൊക്കെ പറഞ്ഞാലും കളിക്കാരല്ല, മറിച്ച് റഫറിയാണ്. 2-1 ഗോവ അവസാന സെക്കൻഡ്, അവസാന മിനിറ്റല്ല, അവസാന സെക്കൻഡിൽ ഇഗോർ അങ്കുലയുടെ ഹെഡർ ഗോളിൽ 2-1 ഗോവ ജയിച്ച മത്സരമാണ്. ഒന്നാം പകുതിയിൽ ജംഷഡ്പൂർ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന മത്സരമാണ്. മത്സരത്തിൽ നോർമലി നമ്മൾ ISL നിയന്ത്രിക്കുന്ന റഫറിമാരെക്കുറിച്ച്, പ്രത്യേകിച്ച് ടീമുകളുടെ വിദേശ പരിശീലകർ, വളരെ കൃത്യമായിട്ട് വിമർശനങ്ങൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് അവരെല്ലാം, യൂറോപ്യൻ പരിശീലകരെല്ലാം പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ വളരെ ശക്തരായ വക്താക്കളാണ്. പ്രീമിയർ ലീഗും ലാലീഗയുമെല്ലാം അവിടെയൊക്കെ ടീമുകളെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ഇന്നലെ ജംഷഡ്പൂരിൻ്റെ പരിശീലകൻ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് റഫറിങ്ങിലെ തൻ്റെ രോഷം പ്രകടിപ്പിച്ചു, ഓവൻ കൊയ്ലെ. ശരിക്കും ജംഷഡ്പൂരിന് ജയിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞത് സമനിലയെങ്കിലും അർഹിച്ച മത്സരമായിരുന്നു. ഗോവക്കനുകൂലമായി ആദ്യം അനുവദിച്ച, റഫറി അനുവദിച്ച പെനാൽറ്റി കിക്ക് ഉണ്ട്, അതായത് അവരുടെ സമനില ഗോൾ വന്ന പെനാൽറ്റി കിക്ക്. ആ പെനാൽറ്റി കിക്ക് കൃത്യമായിട്ട് നമ്മൾ ISL വീഡിയോ റഫറൽ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീഡിയോ റഫറിയിലേക്ക് പോകാനുള്ള വഴിയില്ല. എങ്കിലും മത്സരം നിയന്ത്രിക്കുന്ന റഫറി തൊട്ടരികിൽ നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. പന്ത് ശരിക്കും പന്തിന് വേണ്ടി ജംഷഡ്പൂരിൻ്റെ ഡിഫൻഡർ ശ്രമിക്കുമ്പോൾ ഗോവയുടെ സ്ട്രൈക്കർ വീഴുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ടെലിവിഷൻ വ്യൂവിലാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അദ്ദേഹം പന്തിനാണ് ശ്രമിച്ചത്, എതിരാളിയുടെ ദേഹമല്ല, അല്ലെങ്കിൽ എതിരാളിയെ വീഴ്ത്താനല്ല ശ്രമിച്ചത്, അവിടെ ഒരു ബോഡി ടച്ച് ഉണ്ടായിട്ടില്ല. പക്ഷെ അരികിലുള്ള റഫറി പെനാൽറ്റി കിക്ക് വിളിക്കുന്നു. ആ പെനാൽറ്റിയാണ് ഇഗോർ അങ്കുലു ആദ്യ ഗോളായിട്ട്, രഹനേഷിനെ പരാജയപ്പെടുത്തിയിട്ട് ഗോവയുടെ ആദ്യ ഗോളാക്കി മാറ്റുന്നത്. 1-1 ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് ജംഷഡ്പൂർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. വാസ്കിസിൻ്റെ പന്തിൽ മലെ, അദ്ദേഹത്തിൻ്റെ ഷോട്ട് വളരെ കൃത്യമായിട്ട് ക്രോസ് ബാറിൽ തട്ടി ബൗൺസ് ചെയ്തത് ഗോൾ ലൈനിനും ഉള്ളിലാണ്, അതായത് ഗോൾ ലൈൻ കടന്നിട്ടാണ് പന്ത് ബൗൺസ് ചെയ്തത്. ബൗൺസ് ചെയ്ത പന്ത് പുറത്തേക്കാണ് വരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം, ലൈൻ റഫറിക്ക് കാണാം, അല്ലെങ്കിൽ മത്സരം നിയന്ത്രിച്ച റഫറിക്ക് ഒരുപക്ഷെ കാണാൻ കഴിയില്ല, അദ്ദേഹം കുറച്ചുകൂടി വിദൂരത്താണ്. ടെലിവിഷനിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം, ലൈൻ റഫറിക്ക് കാണാം, പന്ത് ബൗൺസ് ചെയ്തത് ശരിക്കും ഗോളാണത്. ആ സമയത്തൊരു ഗോൾ ജംഷഡ്പൂരിന് അനുവദിച്ചിരുന്നെങ്കിൽ അവർ 2-1 മുന്നിൽ കയറുമായിരുന്നു, പക്ഷേ അതും റഫറി അനുവദിച്ചില്ല. അതിന് ശേഷവും നമ്മൾ കണ്ടു 1-2 പിഴവുകൾ. അങ്ങനെയാണ് അവസാനം മത്സരത്തിൽ ഏറ്റവും അവസാനത്തെ കിക്ക് എന്ന് പറയാവുന്ന ഒരു കോർണർ കിക്ക്, ആ കിക്കിൽ നിന്നാണ് ഇഗോർ അങ്കുലു ഗോവയുടെ വിജയ ഗോൾ 2-1 സ്വന്തമാക്കുന്നത്. എന്തായാലും നിർണായകമായ 3 പോയിന്റ് ഗോവയ്ക്ക് ലഭിച്ചു, ജംഷഡ്പൂറിന് തോൽവിയും സംഭവിച്ചു. അവിടെയും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്, എന്തുകൊണ്ട് ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, റഫറി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയാറുള്ള ഒരു സ്ഥിരം വാചകമാണത്, റഫറിങ് ഒരുപക്ഷെ മോശമായിരിക്കാം, റഫറിയും ഒരു മനുഷ്യനല്ലേ, മാനുഷികമായ ചില പിഴവുകൾ കണ്ടില്ലായ്മ അദ്ദേഹം അവർക്ക് വന്നേക്കാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഒന്ന് യൂറോപ്പ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫിഫ ഉൾപ്പെടെയുള്ള വലിയ ഘടകങ്ങളുടെ ഒരു തീരുമാനം നോക്കിയാൽ മതി. നമ്മൾ ലോകകപ്പ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ, വലിയ മേജർ ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം വീഡിയോ റഫറൽ സിസ്റ്റം വളരെ കർക്കശമാണ്. നമ്മൾ കണ്ടതാണ് പല ലോകകപ്പ് ഉൾപ്പെടെയുള്ള വലിയ വേദികളിൽ റഫറിയുടെ തെറ്റായ തീരുമാനം ഒരു ടീമിനെ ഏത് വിധം ബാധിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് മത്സരം നന്നായി കളിച്ചിട്ടും തോൽക്കുക എന്ന് പറയുമ്പോൾ അതിലും വലിയ നിരാശയില്ല, അതാണ് ഓവൻ കൊയ്ലെ പ്രകടിപ്പിച്ചത്. 3 പോയിന്റ് നഷ്ടമായതിലെ നിരാശ മാത്രമല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇത്തരത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിലോ റഫറിങ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഗെയിം നന്നാവുക എന്ന വലിയ ഒരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സീസണിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 7ാം സീസണാണിത്. ഈ സീസണിൽ എന്തായാലും നമുക്ക് വീഡിയോ റഫറൽ സമ്പ്രദായത്തിലേക്ക് ഇനി പോകാനായി കഴിയില്ല.
അടുത്ത സീസണിലെങ്കിലും ഐ എസ് എൽ വളരെ അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ അധികാരികളാണെങ്കിൽ അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ വളരെ ഗൗരവതരത്തിൽ ആലോചിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് വീഡിയോ റെഫറൽ സമ്പ്രദായം. കാരണം നമ്മൾ ഐ എസ് എൽ കൂടുതൽ ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. യൂറോപ്പ് ഉൾപ്പെടെയുള്ള 42 രാജ്യങ്ങളിൽ ഐ എസ് എൽ മത്സരങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ കളി കാണുന്ന ഫുട്ബോൾ പ്രേമികൾ ഈ വിധം നിരാശപ്പെട്ടു കഴിഞ്ഞാൽ അത് വ്യൂവർഷിപ്പിനെ ബാധിക്കും, ഐ എസ് എല്ലിനെ ബാധിക്കും എന്നുള്ള സത്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ മാനേജ്മെൻറ്റും തിരിച്ചറിയണം.